ബഹുമാനപ്പെട്ട എക്സൈസ് വകുപ്പ് മന്ത്രി ടി പി രാമകൃഷ്ണന്റെ ഓഫീസിൽ ആ ഫയല് അവിടെ വിശ്രമിക്കുകയായിരുന്നു. 7 മാസവും 8 ദിവസവും ആ ഫയൽ അവിടെ വിശ്രമിച്ചു. 14/6/2018 എക്സൈസ് വകുപ്പ് മന്ത്രി ഡെപ്യൂട്ടി സെക്രട്ടറിയുടെയും അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെയും റെക്കമെൻഡേഷനെ ഓവർറൂൾ ചെയ്തുകൊണ്ട് ഫയലിൽ കുറിച്ചു ആ വാചകം ഞാൻ വായിക്കാം. ശ്രീചക്ര ഡിസ്റ്റിലറികൾക്ക് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന്റെ നിർമ്മാണത്തിനും കോമ്പൌണ്ടിംഗ് ബ്ലെൻഡിംഗ് ബോട്ടിലിംഗിന് അനുമതി നൽകാവുന്നതാണ്. തുടർന്ന് ഫയൽ മുഖ്യമന്ത്രിയുടെ അനുമതിക്കായി സമർപ്പിച്ചു. 7/7/2018 നിങ്ങൾ 7/7/2018 പ്രാധാന്യം മനസ്സിലാക്കണം. കുട്ടനാട്ടിലും ആലപ്പുഴ കോട്ടയം ജില്ലയിൽ വെള്ളപ്പൊക്കം അതിരൂക്ഷമായ സമയമാണ്. അന്ന് മുഖ്യമന്ത്രി ഫയലിൽ അംഗീകരിച്ചു എന്ന് എഴുതി ഒപ്പിടുകയുണ്ടായി. ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്, ഡെപ്യൂട്ടി സെക്രട്ടറിയും അഡീഷണൽ ചീഫ് സെക്രട്ടറി എക്സൈസും 68/99 എന്ന ക്യാബിനറ്റ് തീരുമാനം ഒരു പോളിസിയാണ് എന്ന് അവർ പറയുകയും അതുകൊണ്ട് ഡിസ്റ്റിലറികൾ ഇനി അനുവദിക്കാൻ പറ്റില്ല എന്ന ഉത്തരവ് നൽകി അവരുടെ അഭിപ്രായം എഴുതുകയും ചെയ്ത ഫയല് 6 മാസക്കാലം അവിടെ വിശ്രമിച്ചത് ആവശ്യക്കാർ വന്ന് കാണാൻ വേണ്ടിയായിരുന്നു. 6 മാസം മന്ത്രിയുടെ ഓഫീസിൽ ആ ഫയല് ഇരുന്നത് ഈ ഡീൽ ഉറപ്പിക്കാൻ വേണ്ടിയായി. ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് പറഞ്ഞ ഗാന്ധിജിയുടെ വാക്കുകളെ കടമെടുക്കുന്ന മുഖ്യമന്ത്രി ഓർക്കണം. 6 മാസം 7 മാസവും 8 ദിവസവും ഈ ഫയല് എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ ഉറങ്ങി. ഡീല് ശരിയായപ്പോൾ അഴിമതി പൂർണ്ണമായും ബോധ്യപ്പെട്ട സാഹചര്യമാണ് അത്. 6 മാസവും 8 ദിവസവും അന്ന് 14/6/2018 എക്സൈസ് മിനിസ്റ്റർ ഈ ഫയലിൽ ഉള്ള റെക്കമെൻഡേഷൻ മുഴുവൻ ഓവർറൂൾ ചെയ്തുകൊണ്ട് അദ്ദേഹം ഈ ഡിസ്റ്റിലറിക്ക് അനുമതി കൊടുക്കുകയാണ് ചെയ്തത്.